അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത് ഒരു അതിജീവനത്തിന്റെ ഓർമ്മകളാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മനുഷ്യ ഹൃദയത്തിലെ തിന്മകളുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. കോവിഡൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യന്റെ ഉള്ളിലാകെ അന്ധകാരമായിരുന്നു. ഇനി എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം എന്ന് പോലും അറിയാത്ത മനുഷ്യൻ അതിനെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പ്, മനുഷ്യൻ ജീവിതത്തിൽ ജീവിതത്തിന്റെ കഷ്ടതകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ, കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ, അവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഈസ്റ്റർ. അതിന് പാപത്തിന്റെ ശമ്പളമായ മരണം ദൈവപുത്രനായ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. പല പ്രാവശ്യം ചോദിച്ചു, അല്ല ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. ഒന്നും പറയാനില്ല, എന്തേ പറയാൻ പോയാൽ ആകെ പ്രശ്ന. എന്തേ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വെറുതെ വിട്ടാലോ? വെറുതെ വിടണ്ട, ഞാൻ വന്നിട്ടുള്ളത് ഈ മനുഷ്യകുലത്തിന്, മനുഷ്യവർഗത്തിന്, മനുഷ്യവർഗത്തിന്, മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജാതി മതമൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി മരണം മരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിശബ്ദനായി യേശു ക്രിസ്തു. ആ നിശബ്ദതയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിശബ്ദത. അതിനെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യൻ പണ്ടേ സ്വർഗീയ മനുഷ്യനായി മാറിയേനെ. പ്രിയമുള്ളവരെ, പീഡാനുഭവങ്ങളുടെ, ദുഃഖവെള്ളികളുടെ, സഹനങ്ങളുടെ വലിയ ഒരു പ്രദക്ഷിണത്തിന് ശേഷമാണ് നാം ഈസ്റ്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഈസ്റ്റർ അടയ്ക്കപ്പെട്ട, മുദ്രവയ്ക്കപ്പെട്ട കല്ലറകളെ പാസ്വേഡ് ഇല്ലാതെ തുറന്നവനാണ് കർത്താവ്. ഒരു പാസ്വേഡ് വേണ്ട, കമ്പ്യൂട്ടർ ലോക്കായി പോകുന്നത് പറയില്ലേ? എല്ലാ കമ്പ്യൂട്ടറുകളും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പാസ്വേഡുകൾ അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കല്ലറകളെ തുറന്ന് ഈ ഭൂമിയിലെ മനുഷ്യരുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, മൂന്നാം നാൾ ഞാൻ ഉയർക്കും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ക്രിസ്തുവിനെയാണ് ഈസ്റ്റർ ദിവസം നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ പീഡാസഹനങ്ങളും മരണവുമുണ്ട്. എല്ലാ മനുഷ്യനുണ്ട്, ഇണ്ടോ? എല്ലാ മനുഷ്യനുണ്ട്. അത് ഓർത്തിട്ട് നമ്മൾ ജീവിക്കണം. മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളെയും കീഴടക്കാനുള്ള അവസരമാണ്. കീഴടങ്ങാനുള്ള അവസരമല്ല, കീഴടക്കണം. എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും മരണമെന്ന താക്കോലിട്ട് തുറന്ന് നിത്യജീവിതമാകുന്ന നിത്യതയിലേക്കുള്ള പ്രവേശനമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന പ്രത്യാശ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ രോഗികളായിരിക്കാം, ജീവിതത്തിൻ്റെ തകർച്ചയുടെ അടിമത്തത്തിലായിരിക്കാം, പ്രതിസന്ധികളുടെ പ്രതിക്കൂട്ടിലായിരിക്കാം, ഒന്ന് മനസ്സിലാക്കുക, ഈ കൊച്ചു ജീവിതമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം. ഇത് ഒരു യാത്രയാണ്, സിയോൺ യാത്ര. തീർത്ഥാടകരാണ് നമ്മളെല്ലാം. ഇന്നലെയുള്ള മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നാളെ ആരാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്ന് നമുക്കറിയില്ല. നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, ഇന്നുകളിൽ ജീവിക്കുക. ക്രിസ്തു എന്താണ് കുരിശിൽ കിടന്ന കള്ളനോട് പറഞ്ഞെന്നറിയോ? ഞാൻ നാളെ നിന്നെ കൊണ്ടുപോകാം എന്നല്ല, ഇന്നൊരു അപ്ലിക്കേഷൻ വെക്കായിരുന്നില്ലേ എന്നല്ല പറഞ്ഞത്, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസായിലാണ്. ഇതാണ് ഉയർപ്പ് നൽകുന്ന സന്ദേശം, ക്രിസ്തുവിൻ്റെ വാക്കുകൾ, ഇന്ന് നീ എൻ്റെ കൂടെ. അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരി എന്നെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കാരുമില്ല അച്ചോ, എനിക്കാരുമില്ല, എനിക്കാരും 15 പ്രാവശ്യമാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ഈ ലോകത്ത് എത്രയോ വീടുകളിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്, എനിക്കാരുമില്ല. സമ്പത്തുള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ ധാരാളം പേര് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അധികാരം പോകുമ്പോൾ, സമ്പത്ത് പോകുമ്പോൾ, സൗന്ദര്യവും ആരോഗ്യവും പോകുമ്പോൾ എനിക്കാരുമില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ കള്ളനെ കുരിശിൽ കിടക്കുമ്പോൾ അവൻ ആരുമില്ല, എല്ലാവരും വെറുക്കപ്പെട്ടവനാണ്, എല്ലാവരും വെറുക്കപ്പെട്ടവൻ. കുരിശിൽ തറച്ച് അവനെ കൊല്ലുകയാണ്. അതിദാരുണമായ പീഡാസനങ്ങളുടെ സമയത്ത് ക്രിസ്തുവിനോട് ഒരു റിക്വസ്റ്റ് വെക്കുകയാണോ? ഓർക്കാനേ പറഞ്ഞുള്ളൂ. കർത്താവ് ഓർക്കലൊന്നുമില്ല, നിന്നെ ഞാൻ എങ്ങോട്ട് എടുക്കുക? ഏത് മനസ്സിലായ? നിന്നെ ഞാൻ എങ്ങോട്ട് എടുക്കുക? സ്നേഹം,
കൊടുക്കലാണ്. സ്നേഹം ജീവിതത്തിൽ എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം പങ്കുവെക്കലാണ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം തൻ്റെ ശരീര രക്തങ്ങൾ പോലും നമുക്ക് തന്നിട്ടാണ് പറയുന്നത്, ഐ ലവ് യു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാട് താമസിക്കുന്ന മറ്റു മതസ്ഥരായ സഹോദരങ്ങൾ, നോമ്പുതുറയായി, വിഷുവായി, ഇവരുടെയൊക്കെ ഓരോ പ്രവൃത്തികൾ, അവരുടെ ഓരോ ഈ ത്യാഗ സ്മരണകളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? നല്ല ശുദ്ധമായ മനസ്സുള്ള മനുഷ്യരാകാൻ, ചെയ്തു പോയ അകൃത്യങ്ങൾക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള സമയമാണ്. ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ, മനുഷ്യനാവശ്യം നന്മയുള്ള ഒരു മനസ്സാണ്. സമ്പത്തുള്ള മനുഷ്യനെ അല്ല ഇഷ്ടപ്പെടേണ്ടത്, സൗന്ദര്യമുള്ള വ്യക്തിയല്ല ഇഷ്ടപ്പെടേണ്ടത്, അറിവുള്ള വ്യക്തിയല്ല നമുക്ക് ഇഷ്ടപ്പെടേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുക സത്യമായും നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു ലോകത്തിലെല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവിച്ച്, എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ച്, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് നമ്മൾ ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ ലോകത്തെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചത് ദൈവത്തെയല്ല ഈ ലോകത്തെയാണ്. ഈ ലോകം എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചാലും, നിങ്ങൾ രോഗിയായ കൂടെ വന്ന് മരിക്കുമ്പോൾ ഒരു റീത്ത് വെച്ച് പൂവല്ലാതെ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ ഈ ലോകത്തിന് കഴിയില്ല. നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന നിന്റെ സൃഷ്ടാവായ ദൈവത്തിലാണ് വെക്കേണ്ടത്. അതിനാൽ ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയുടെ അടയാളമാണ്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്, അത് നിന്റെ ജീവിതത്തിലായിരിക്കണം. നിന്നെ കാണുന്നവരെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കണം. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എണ്ണി എണ്ണി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് മനുഷ്യർ. യേശു ക്രിസ്തു ഒരിക്കലും നമ്മുടെ പാപങ്ങളുടെ കണക്കുകൾ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് ഹാർഡ് ഡിസ്ക് ഉണ്ട്, നമ്മുടെ എല്ലാ തെറ്റുകളും ഇല്ല. ദൈവമായ കർത്താവ് നമ്മുടെ നന്മ പ്രവൃത്തികളാണ് സൂക്ഷിക്കുക. അതിനാൽ നന്മ ചെയ്യാൻ നിങ്ങൾ അലസത കാണിച്ചാൽ, ഈ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സന്ദേശം, അനേകരെ കൈപ്പിടിച്ചുയർത്താനുള്ള കടപ്പാട് നമുക്കുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ലാസറൻ, അവൻ്റെ സങ്കടങ്ങളും, അവന് ക്യാൻസർ ആണ്, അവൻ്റെ കിഡ്നി ഫെയിലിയർ ആണ്, അവന് താമസിക്കാൻ വീടില്ല, അവന് കുട്ടിക്ക് പഠിക്കാനായിട്ട് കാശില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ നിന്റെ ഭാര്യയും നിന്റെ മക്കളും ബിരിയാണിയും ദം ബിരിയാണിയും നല്ല കോടിക്കണക്കിനോട് വീടും വെച്ച് വലിയ കാറുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ, എല്ലാ മനുഷ്യനും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിന്നെ നോക്കി പറയുന്നുണ്ടാകും, ദല്ലട മോനെ, ഞാൻ നിന്നില്ലെന്ന് പ്രതീക്ഷിച്ചത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ആ കൃപ എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് അപരനോട് കാണിക്കുന്ന കരുതലാണ്, കരുണയാണ്. കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ പ്രാർത്ഥനകളും ബലികളുമല്ല എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. വഴിയിൽ കിടക്കുന്ന സമരക്കാരൻ മനുഷ്യനെ കണ്ടപ്പോൾ ആ സമരക്കാരൻ അവൻ്റെ മനസ്സാണ് അലിഞ്ഞത്. ഒരു പുരോഹിതനായ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു പുരോഹിതൻ വന്നിട്ട് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ പോയി എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. എന്തായിരിക്കും കാര്യം? ഞാനൊരു പുരോഹിതനാണ്, ഞാനത് വായിച്ചിട്ട് പറയും ഞാനും കാട്ടായി പുരോഹിതൻ, കാരണം ഞാൻ ആ രേഖ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് നീ ബലിയർപ്പിക്കാൻ പോയാൽ, നീ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോയാൽ, ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടില്ല. അവൻ്റെ പ്രതീക്ഷ നിന്റെ ജീവിതത്തിലായിരുന്നു. ആ ലാസർ അവിടെ കിടക്കുമ്പോൾ ആ ധനവാൻ ഈ ലാസറിൻ്റെ മനസ്സും ശരീരവും കാണണമായിരുന്നു, കണ്ടില്ല. യേശു ക്രിസ്തു കണ്ടത് എന്താണെന്നറിയോ? ഈ ലോകത്തിലെ മനുഷ്യരുടെ വേദനകളും ദുഃഖങ്ങളും കണ്ടപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നുണ്ട. അതാണ് കരഞ്ഞു വരുന്ന ഒരു അമ്മയെ കണ്ടപ്പോൾ, ഏക മകൻ മരിച്ചിട്ട് വിധവയായവളുടെ കരച്ചിൽ കണ്ടപ്പോൾ, കർത്താവിൻ്റെ മനസ്സ് ഉള്ള് അലിഞ്ഞു എന്നാണ് പറയുന്നത്. കുഷ്ഠരോഗി വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, എന്തെന്ന്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. മനസ്സുണ്ടോന്ന് എന്തുണ്ട നിപ്പാറയണേ, മനസ്സുണ്ടോന്ന? യേശു ക്രിസ്തു അവനെ തൊട്ടു, അവൻ ശുദ്ധനായി. പ്രിയമുള്ളവരെ, ഇന്നും ഈ ലോകത്ത് നല്ല മനസ്സുള്ള മനുഷ്യരാകണം. ക്രിസ്തുവിൻ്റെ മനസ്സ് തൻ്റെ ചങ്കിൽ പോലും കുത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം അവൻ്റെ കണ്ണിൽ തന്നെ വീഴ്ത്തി അവനെ കാഴ്ചകൊടുത്തവനാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിനെ നമുക്ക് കാണണ്ടേ? അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണണം. ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമാണ്. വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
എഴുന്നേൽക്കാൻ പറ്റാതെ നിന്റെ വീട്ടിൽ കിടക്കുന്ന നിന്റെ അമ്മയില്ലേ, അമ്മയെങ്കിലും പിടിച്ചൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നോക്ക്. ഭർത്താവ് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയ്ക്കൊന്ന് താങ്ങോടക്കടാ. എൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അനുജനില്ലേ, അവന് വീട് വെക്കാൻ സഹായം ആരും കൊടുക്കണില്ല. ഒന്ന് അവന് ഉയർത്തെഴുന്നേൽപ്പിക്കേ. അനേകം മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സഹോദരി അച്ഛോ ഒരു കുട്ടിയെ പഠിപ്പിക്കണം എനിക്ക്, ഒരു കുട്ടീനെ ഉയർത്തണം എനിക്ക്, ആ കുട്ടിയെ എനിക്ക് നേഴ്സിംഗിൽ പഠിപ്പിക്കണം, അതെന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇതാണ് ഈസ്റ്റർ. പ്രിയമുള്ളവരെ, നമ്മൾ വലിയ വലിയ ഭക്ഷണങ്ങൾ വെച്ച് ഈസ്റ്റർ തന്ന് കാമ്പിളി നിറച്ച് മീനും താറാവും മുട്ടയും കോഴിയും ഒക്കെ തിന്നിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ട്, എന്ത് ഉയർത്തെഴുന്നിട്ട്? തിന്നലാണോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്ക് എൻ്റെ സന്ദേശം? അല്ല. നീ ഭക്ഷണം ഒരുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്ന് നോക്കാതെ നീ കഴിച്ചാൽ അത് പാപമാണ്, അത് തെറ്റാണ് എന്ന് നിന്റെ മക്കളോട് പഠിപ്പിക്കണം. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് ഈ ഒരു സന്ദേശം പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ ഓരോ ദിവസം വെച്ചടി വെച്ചടി കയറ്റം, 3 സെന്റിൽ നിന്ന് 30 സെന്റിലേക്ക്, 30 സെന്റിൽ നിന്ന് 300 ഏക്കറിലേക്കൊക്കെ സാമ്പത്തികമായി ഉയർന്നിട്ടുണ്ടാകും. അത് സ്വർഗത്തോളം എത്തില്ല കേട്ടോ. നാം എത്രമാത്രം അവരുടെ വേണ്ടി നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം പങ്കുവെക്കുന്നുവോ അവിടെ സ്വർഗം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിനാൽ നാനാജാതി മതസ്ഥരായ നമ്മുടെ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സഹോദരങ്ങളെല്ലാം വിഷുവിലൂടെ ശബരിമലയിലേക്ക് പോകുന്നതിലൂടെ മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് നോൽക്കുന്നതിലൂടെ ഒക്കെ ആഗ്രഹിക്കുന്നത് നല്ല മനസ്സുള്ള മനുഷ്യരാകാൻ. അതെ, നല്ല മനസ്സുള്ള ഒരു ഭർത്താവിന് കിട്ടിയാൽ ആ ഭാര്യയുടെ സന്തോഷം എന്താണ്? നല്ല മനസ്സുള്ള ഒരു ഭാര്യയെ കിട്ടിയാലോ? നല്ല മനസ്സുള്ള മക്കൾ പറയുമ്പോൾ തന്നെ പേടിയാവും. കടലക്കറി തിന്നാനപ്പോൾ പേടി, അതിനടക്കം വിഷം കോരി കൊടുക്കുന്ന മക്കളുണ്ടായിരിക്കുന്നു. സാധാരണ നമ്മൾ പറയും കടിച്ചു തിന്നു ഞാൻ ഇന്ന്, ഇപ്പൊ കടിച്ചു തിന്നു തുടങ്ങി മനുഷ്യനെ, കൂട്ടാൻ വെച്ച് തിന്നു തുടങ്ങി. പ്രിയമുള്ളവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, സ്വയം ചിന്തിക്കുക. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ ആരെയൊക്കെ പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്? ഞാൻ ചവിട്ടി താത്തുന്നവനാണോ അതോ പിടിച്ച് ഉയർത്തുന്നവനാണോ? എല്ലാ മനുഷ്യരും സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പ്രതീക്ഷ വച്ച് ഈ ജീവിതത്തിൽ കാണുന്ന ഓരോ മനുഷ്യരിലും എന്നെ സൃഷ്ടിച്ച ദൈവത്തെ കാണാൻ, അവൻ്റെ കണ്ണീരും അവൻ്റെ കഷ്ടപ്പാടുകളും മനസ്സിലാക്കാനും മനസ്സിൻ്റെ അനുകുള്ള മനുഷ്യരാക്കാനും ഈസ്റ്റർ കാരണമാകണം. ഈസ്റ്ററിന് എല്ലാ വിരുദ്ധം വീടുകളിലും പോയി നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ടൊന്നും ദൈവാനുഗ്രഹം കിട്ടില്ല കേട്ടോ. തേടിയിറങ്ങണം. ദൈവമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് നമ്മളെ തേടി വന്നതുപോലെ വന്ന് മാത്രമല്ല നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിനായി പാടുപീഡകൾ സഹിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നിശബ്ദനായി നിന്ന് കുരിശിൽ തൂങ്ങിക്കിടന്ന് പൊരുവെയിലത്ത് ആകാശത്തിന് ഭൂമിക്ക് മധ്യ കിടന്നിട്ട് ഇവരോട് പൊറുക്കണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ച ക്രിസ്തു കലറക്കുള്ളിൽ അടക്കിയിട്ട് പട്ടാളക്കാരെ നിർത്തിയിട്ട് ഇവൻ എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്ന് പോലും നോക്കാൻ പറഞ്ഞ പിലാത്തോസ്, യഹൂദ പ്രമാണികൾ രാത്രിയിൽ ക്രിസ്തുവിന്റെ ശരീരം കാണാനില്ല. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രതീക്ഷ നൽകുന്ന കർത്താവിൻ്റെ ഉയർപ്പ്, മരിച്ചാൽ എനിക്കൊരു ജീവിതമുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ.